നമസ്തേ. എം ആർ ഐ സ്കാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എം ആർ ഐ സ്കാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന, നോക്കിക്കാണാൻ പോകുന്ന വിഷയം അഗ്നിപഥിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, വലിയ തോതിൽ രാജ്യമെമ്പാടും പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയത് എന്താണ് എന്ന് തികച്ചും കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ, ഇപ്പോൾ ഏതൊരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാലും അത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയാൻ എടുക്കാൻ ഒരു സമയം പോലും കിട്ടാത്ത രീതിയിൽ അതിനെക്കുറിച്ച് പല രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു പരത്തി ചെറുപ്പക്കാരെ തെരുവിലിറക്കി, അങ്ങനെ ഒരു പ്രശ്നം അഗ്നിപഥിലും നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കേട്ടടങ്ങിയിരിക്കുന്നു. യെസ്, അത് കൃത്യമായി അതിൻ്റെ പുറത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയും ചെയ്തു, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഗ്നിപഥ് എന്ന സ്കീമിലേക്ക് പ്രവേശനമുള്ളൂ, ഈ പ്രതിഷേധക്കാർക്ക് ഒരു ചാൻസ് കിട്ടില്ല എന്നും കൂടി തിരിച്ചറിഞ്ഞ് ആ ഒരു തിരിച്ചറിവിലായിരിക്കും. പക്ഷേങ്കിലും ചില സംശയങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് എന്ന് നോക്കിക്കാണുകയാണ് ഇത്തവണ എം ആർ ഐ സ്കാൻ ചെയ്യുന്നത്. നമ്മൾ ലക്ഷ്മി സാറിനെ ഈ ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്താണ് ഈ ചർച്ച മുമ്പോട്ട് വന്നത്. ഞാൻ ലക്ഷ്മിയോട് ചോദിക്കട്ടെ, ലക്ഷ്മി ഒരു മാധ്യമപ്രവർത്തക എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളാണ്, ചർച്ച ചെയ്യുന്ന ആളാണ്. ലക്ഷ്മിക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെയൊരു ഒരു വലിയ മാറ്റമാണ്, ചരിത്രപരമായ വിപ്ലവകരമായ ഒരു മാറ്റമാണ് സായുധ സേനയുടെ റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? ലക്ഷ്മിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഭാരതീയൻ എന്ന നിലയിൽ എന്തു തോന്നുന്നു ഇതിനെക്കുറിച്ച്? ഒരു സ്ത്രീ, ഒരു ഭാരതീയൻ, ഒരു അമ്മ എന്ന നിലയിൽ ഒരു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, വിപ്ലവകരമായ ഒരു മാറ്റമാണ്. നമുക്കറിയാം ഇതൊരു പുതിയ സ്കീം, ഇത് ഇന്നലെ പെട്ടെന്ന് ഉടലെടുത്ത ഒരാശയമൊന്നുമല്ല. ഇത് കാർഗിൽ വോർ ആ ഒരു സമയം തൊട്ടേ, അത് ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത് തന്നെയാണ്, ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി എന്നെ സ്പർശിച്ച ഒരു അമ്മയെന്ന നിലയിൽ എന്നെ സ്പർശിച്ച കാര്യം, സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി എഴുതി കണ്ടു, ഈ ഒരു 17 വയസ്സ് എന്നുള്ള വളരെ പ്രൊഡക്റ്റീവായ ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു പ്രായം തുടങ്ങുന്ന അവിടെ നിന്നാണ്. പക്ഷേ ചൈനക്കാർ പടച്ചുവിടുന്ന ഗെയിമുകളിലും മറ്റും തലച്ചോർ പണയം വെച്ച് നമ്മുടെ കുട്ടികൾ ലാപ്ടോപ്പിന് മുന്നിലോ മൊബൈലിന് മുന്നിലോ ഇരുന്ന് കളയുന്ന ഒരു പ്രായമാണ് ഈ 17 വയസ്സ് തൊട്ട് എന്ന് പറയുന്നത്. പല ഇതിലേക്കും വഴുതി വീഴാവുന്ന പല പ്രശ്നങ്ങളിലേക്കും പോകാവുന്ന ഒരു സമയം, ആ ഒരു സമയം കൃത്യമായി ഇവരെ ഇങ്ങനൊരു നല്ലൊരു റൂട്ടിലേക്ക് മാറ്റിവിട്ടാൽ രാജ്യസ്നേഹം രാജ്യത്തിന് ഉപകരിക്കും എന്നുള്ളൊരു ഉപരി ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൃത്യമായി നോക്കിക്കാണേണ്ടത്. തീർച്ചയായിട്ടും ലക്ഷ്മി ഈ പറഞ്ഞതിൽ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതൊന്ന്, ലക്ഷ്മി അറിയാതെ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, പക്ഷെ എന്നാൽ പോലും, ഒന്ന് ചൈനയാണ്, ചൈനീസ് ഗെയിം എന്ന് ലക്ഷ്മി പറഞ്ഞു. 17 വയസ്സ് തൊട്ടുള്ള ആ പ്രായത്തിൽ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര അഡിക്റ്റ് ആകുന്ന, ഇപ്പൊ തന്നെ ഇവിടെ ആത്മഹത്യ പോലും നമ്മൾ കണ്ടു ഇല്ലേ, ഒരു പെൺകുട്ടിയെ പോലും നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന കണ്ടു. ഈ ചൈനീസ് ഗെയിമുകളൊന്നും തന്നെ ചൈനയിൽ അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല. ഇവർ ഇതെല്ലാം ലോകത്തിന് കൊടുക്കുക, ലോകത്തെ വഴി തെറ്റിക്കുക, കൂട്ടത്തിൽ ഞങ്ങളുടെ അജണ്ട നടപ്പാക്കുക, അവരുടെ സാമ്പത്തികമായ അധിനിവേശം, ഭൂമിശാസ്ത്രപരമായ അധിനിവേശമൊക്കെ നടത്തി മുന്നേറുന്ന വളരെ ക്രൂക്കഡായ ഒരു രാജ്യമാണ് ചൈന. നിർഭാഗ്യവശാൽ ഈ ചൈനയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. ശരിക്കും ചൈനയെ നേരിടാനാണ് നമ്മളുടെ പട്ടാളം സജ്ജമാവേണ്ടത്, നമ്മുടെ പ്രതിരോധ സേന സജ്ജമാവേണ്ടത്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ചൈനയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യമുണ്ട്. അത് ലക്ഷ്മി പറഞ്ഞപ്പോൾ ചൈന എന്ന് വന്നതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, 17 വയസ്സിൻ്റെ പ്രൊഡക്റ്റിവിറ്റി വന്നു. 17 വയസ്സ് ഏറ്റവും പ്രൊഡക്റ്റീവായ സമയം മാത്രമല്ല, 17 വയസ്സ് തൊട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി വന്നത്. പക്ഷേ ഈ പ്രായമാണ് ഏതൊരാളുടെയും ചിന്താഗതിയെ ഏത് തരത്തിൽ മോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇല്ലേ. അവൻ്റെ ദേശസ്നേഹത്തെ സംബന്ധിച്ച്, അവൻ്റെ സമൂഹത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, അച്ഛനമ്മമാരെയും കുടുംബത്തെയും സംബന്ധിച്ച് അവൻ്റെ കാഴ്ചപ്പാട്, സഹോദരങ്ങളെ സംബന്ധിച്ച്, അവൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ച്, ഇതെല്ലാം അവൻ്റെ ചിന്തകൾ, അവൻ്റെ വായന, അവൻ്റെ താല്പര്യങ്ങൾ, ഇതെല്ലാം മോൾഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ 17 തൊട്ട് 21 വയസ്സോ 23 വയസ്സോ വരെയുള്ള ആ സമയത്ത് അവന് അത്യാവശ്യം അച്ചടക്കം കൊടുക്കുക, ജീവിതത്തിൻ്റെ കഠിനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ശരിക്കും ഒരു മിലിറ്ററി ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പലരും പറഞ്ഞു, ഇത് 4 വർഷം വേണം, 5 വർഷം, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു 6 മാസം വളരെ അച്ചടക്കത്തോടു കൂടിയ ഒരു ട്രെയിനിങ് ലഭിച്ച, അത് NCC പോകുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ക്വാളിറ്റി പരമായ മാറ്റം, അടിസ്ഥാനം, അത് വലിയ കാര്യമാണ്. ഇനി ദേശസ്നേഹം, ഇത് ചില ആൾക്കാരൊക്കെ ഇപ്പോൾ വിദേശത്ത് പോയി സെറ്റിലാവാം, അവർ ചിലപ്പോൾ വിദേശത്തെ പാസ്പോർട്ട്, ഐ മീൻ പൗരത്വം സ്വീകരിച്ചെന്ന് വരാം,
പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ ആൾക്കാർക്ക് ബേസിക് ആയിട്ട് അവരുടെ ക്യാരക്ടറിൽ ആ അച്ചടക്കം ഉണ്ടാവും. അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെ ചർച്ച ചെയ്യാം, പക്ഷെ ലക്ഷ്മി അമ്മ എന്നുള്ള നിലയിൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശാലമായ കാര്യങ്ങളാണ് ചോദിച്ച് അറിയേണ്ടതുണ്ട് ഈ പദ്ധതിയെക്കുറിച്ച്. അതിന് മുന്നായി ഒരു സമഗ്രമായ റിപ്പോർട്ട് നമ്മൾ തത്വമായി ടി വി ഈ അഗ്നിപഥനെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം വിശദമായി ചർച്ചയിലേക്ക് കടക്കാം. ഇന്ത്യൻ പട്ടാളത്തിലേക്ക് 4 കൊല്ലം സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമായിട്ടാണ് കേന്ദ്ര സർക്കാർ അഗ്നിപഥ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ വർഷം മുതൽ പട്ടാളത്തിലേക്ക് നടത്തുന്ന ഹ്രസ്വകാല റിക്രൂട്ട്മെൻറ്റാണ് അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റ്. ഇന്ത്യൻ സായുധ സേനയുടെ ശരാശരി പ്രായവും പ്രതിച്ഛായയും അടിമുടി മാറ്റിമറിക്കുന്നതാണ് അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റ്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ കര, നാവിക, വ്യോമ സേനകളിലേക്കാണ് നിയമനം ലഭിക്കുക. 4 വർഷമായിരിക്കും സേവന കാലാവധി. നിയമിതരാകുന്ന സേനാംഗങ്ങൾ അഗ്നിവീരന്മാർ എന്നറിയപ്പെടും. സേനാംഗങ്ങളായി പെൺകുട്ടികൾക്കും നിയമനം ലഭിക്കും എന്നതാണ് അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. അടുത്ത 3 മാസത്തിനുള്ളിൽ 45,000 പേരെയാണ് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഓൺലൈൻ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെയായിരിക്കും നിയമനം നടത്തുക. പെൻഷൻ ഇല്ലെങ്കിലും മികച്ച ശമ്പളവും ഇൻഷുറൻസ് പരിരക്ഷയും ഇവർക്കുണ്ടായിരിക്കും. സേനകളിലേക്കുള്ള നിയമനത്തിനായി ഇപ്പോഴുള്ള അതേ യോഗ്യത തന്നെയായിരിക്കും അഗ്നിപഥിനും. സൈനികാഭ്യാസങ്ങളടക്കമുള്ള ഇന്ത്യൻ സായുധ സേനയ്ക്ക് നൽകുന്ന അതേ പരിശീലനം അഗ്നിവീരന്മാർക്കും നൽകും. പരിശീലന മാനദണ്ഡങ്ങൾ സായുധ സേനയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമായി നിരീക്ഷിക്കും. 6 മാസ പരിശീലനത്തിന് ശേഷം വിവിധ മേഖലകളിൽ നിയമിതരാകുന്ന ഇവരിൽ മികവ് പുലർത്തുന്ന 25% പേരെ 15 വർഷത്തേക്ക് നിയമിക്കും. ബാക്കി 75% പേർക്ക് 11.71 ലക്ഷം രൂപ എക്സിറ്റ് പാക്കേജായി നൽകും. ഇവർക്ക് പിരിഞ്ഞുപോയി സാധാരണ ജോലികളിൽ പ്രവേശിക്കാം. പുതിയ ജോലി കണ്ടെത്താൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടാകും. ഇതിനു പുറമെ കേന്ദ്ര അർദ്ധസേനകളിലേക്കും സംസ്ഥാന പോലീസ് സേനകളിലേക്കും ഈ കാലാവധി പൂർത്തിയാക്കിയ പരിശീലന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീരന്മാർക്ക് മുൻഗണന ലഭിക്കും. അഗ്നിവീരന്മാർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുതകും വിധം ഡിപ്ലോമയോ ക്രെഡിറ്റോ നൽകും. തുടക്കത്തിൽ വാർഷിക പാക്കേജായി 4.76 ലക്ഷം രൂപയായിരിക്കും ശമ്പളം. ഇത് സേവനം അവസാനിക്കുമ്പോൾ 6.92 ലക്ഷമായി ഉയരും. 30,000 മുതൽ 40,000 രൂപ വരെ ആയിരിക്കും മാസ ശമ്പള റേഞ്ച്. ഒപ്പം അലവൻസുകളും നോൺ കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നീ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കില്ല. 4 വർഷത്തിന് ശേഷം പിരിയുമ്പോൾ സേവാനിധി പാക്കേജ് എന്ന പേരിൽ 11.7 ലക്ഷം രൂപ നൽകും. ഈ തുകയ്ക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. തീർച്ചയായും. ഇനിയിപ്പോൾ ഈ ബാക്കി നിൽക്കുന്ന ആശങ്കകളെ കുറിച്ചും സംശയങ്ങളെ കുറിച്ചും, തീർച്ചയായിട്ടും ഇതിന് പേരിൽ ഇത്രയും നാൾ ഇറങ്ങേറിയ അക്രമ സംഭവങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കി കാണേണ്ടത്. അക്രമ സംഭവങ്ങൾ നമുക്കറിയാം, ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഏതൊരു വിഷയത്തെക്കുറിച്ച് ശരിയല്ല എന്ന് പറഞ്ഞാലും അതിലെന്തോ ഒരു നന്മയുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കുറേ അധികം ഡാമേജുകൾ ഈ കൂട്ടർക്ക് വരുത്തി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടു. കൊതുകുകൾ നശിപ്പിക്കുക, പ്രത്യേകിച്ച് ട്രെയിനുകളാണ് ഇവർ ഏറ്റവും കൂടുതൽ ട്രയോ ട്രെയിൻ സർവീസ് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ അതിന് പുറകിൽ പ്ലാനിംഗ് ഉണ്ട് എന്ന് കൃത്യമായി നമ്മൾ ഇതിന് മുൻപ് നടത്തിയ സംഭാഷണത്തിൽ ആർക്കി പറയുകയുണ്ടായിരുന്നു. ആശങ്കകളുണ്ട് കുറേ ആൾക്കാർക്ക്. അത് വളരെ നിഷ്പക്ഷരായ, ഇത്തരം അക്രമത്തിലൊന്നും പങ്കെടുക്കാത്ത, ഇതിനെ പോസിറ്റീവായി കാണുന്നവർക്ക് പോലും ചില ആശങ്കകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് ഈ അക്രമത്തെക്കുറിച്ചും രാഷ്ട്രീയക്കാരുടെ ഒരു നിലപാടിനെക്കുറിച്ചുമാണ് പറയുന്നത്. എത്ര പൊള്ളയായിട്ടുള്ള ഒരു വാദവും അല്ലെങ്കിൽ ഒരു ആവേശം ആണ് നമ്മൾ ചില രാഷ്ട്രീയക്കാരി കണ്ടതെന്നുള്ളത് ലക്ഷ്മി ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ വേണുഗോപാലിനെ വിടുക, രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ, രാഹുൽ ഗാന്ധി ചാടി വീഴുകയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് രാജ്യത്തെ യുവത്വം ഇതിനെ നിഷേധിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു പദ്ധതിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് അതിൽ 60% ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് 100 അല്ലെങ്കിൽ 1000 ആൾക്കാർ തെരുവിലിറങ്ങി അക്രമസമരം നടത്തിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു പോളിസി ഡിസിഷൻ അത് ജനങ്ങൾ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്?
മാത്രമല്ല ഇത് മോദി സർക്കാരിൻ്റേതല്ലോ, ഇത് കാർഗിൽ റിപ്പോർട്ടാണ്. ശരിക്കും ഭാരതം ഇപ്പോൾ ഈ രണ്ട് മൂന്ന് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭാരതം നേരിട്ട ഒരു വലിയ തിരിച്ചടിയാണ് കാർഗിൽ. കാർഗിൽ വാറുണ്ടായി, യുദ്ധമായി കഴിഞ്ഞപ്പോൾ ലിമിറ്റഡ് യുദ്ധമാണ്. ആ ലിമിറ്റഡ് യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമുക്കാണ് മേൽക്കൈ, നമ്മൾ തിരിച്ചു പിടിച്ചു. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകാൻ കാരണം, അതായത് പാകിസ്ഥാൻ്റെ സൈനികരും പാകിസ്ഥാൻ്റെ ചാരന്മാരും ഇന്ത്യക്കകത്ത് വന്ന് ഇത്രയും ക്യാമ്പുകളുമൊക്കെ സ്ഥാപിച്ച വിഷയം, അത് തീർച്ചയായിട്ടും നമ്മുടെ സെക്യൂരിറ്റി അപ്പാരറ്റസിലും നമ്മളുടെ ഘടനയിലും നമ്മളുടെ സിസ്റ്റത്തിലുമുള്ള എന്തൊക്കെയോ വലിയ പാളിച്ചകളാണ് അത് തുറന്നു കാട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇരുന്നത്. ഈ കമ്മിറ്റി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ആ കമ്മിറ്റി ഉണ്ടെ കുറേ ശുപാർശകളുണ്ട്. അതിലൊരു ശുപാർശ മാത്രമാണ് സൈന്യത്തിൻ്റെ പ്രായം കുറച്ച്, സൈന്യത്തെ കൂടുതൽ കോമ്പാക്റ്റ് റെഡി ആക്കുക എന്നുള്ളത്, യുദ്ധത്തിന് റെഡി ആക്കുക എന്നുള്ളത്. അത് നടപ്പാക്കേണ്ടത് ഏത് സർക്കാരാണെങ്കിലും ചെയ്യേണ്ട കാര്യമാണ്. നരേന്ദ്രമോദി മാത്രമായതുകൊണ്ട് ചെയ്യുന്നതല്ല. നരേന്ദ്രമോദി തീർച്ചയായിട്ടും പലരും അടയിരുന്ന പല കാര്യങ്ങളും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. കാശ്മീർ വിഷയമായാലും മുത്തലാഖ് വിഷയമായാലും അങ്ങനെ പല വിഷയങ്ങൾ പലരും അയ്യോ ഇത് ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമോ രാഷ്ട്രീയത്തിൽ എന്നുള്ള പേടി കൊണ്ട് ചെയ്യാതിരുന്നത് നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉദ്ദേശശുദ്ധി അദ്ദേഹത്തിന് വളരെ കൃത്യമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് മോദി അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ നടപ്പാക്കില്ല, അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വലിയ സമരം ഉണ്ടാകുകയും ഈ സമരത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരും കൂടെ അണിനിരന്നതാണ്. കാരണം ഇവരാണേലും ഇത് ഭരണത്തിൽ ഇരുന്നിരുന്നെങ്കിൽ നടപ്പാക്കേണ്ടതാണ്, കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. രണ്ട്, ലക്ഷ്മി ചോദിച്ച ഈ അക്രമം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വിശ്വസിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അജിത് ഡോവലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളിത് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നു. കാരണം അന്വേഷിക്കാനുള്ള ഒരു വകയുണ്ട് അതിൽ. കാരണം ഇന്ത്യയിലെ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നവീകരണം ഉണ്ടായ ഒരു പൊതുമേഖലാ ഇടമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ് അല്ലേ? കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ ആ റെയിൽവേ മാത്രം എങ്ങനെയാണ് തെലങ്കാന തൊട്ട് ബീഹാറിലും യു പിയിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് ട്രെയിനുകൾ ആക്രമിക്കപ്പെട്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു പാറ്റേൺ ഇല്ലേ? ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു ബുദ്ധികേന്ദ്രം, ഏതോ ഒരു ടൂൾ കിറ്റ് ഉണ്ട് ഇല്ലേ? ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടൊരു ടൂൾ കിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഇതൊന്നും സൈന്യത്തെ സംബന്ധിച്ചോ യുവാക്കളുടെ ഭാവിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചോ ഇതൊന്നും അല്ല ഇവരുടെ വിഷയം. രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുക, രാജ്യത്ത് ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുക, ഇതിലൂടെയെങ്കിലും ഈ കേന്ദ്ര സർക്കാർ ഒന്ന് വീഴുമോ എന്ന പരീക്ഷണം നടത്തുക, ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുക. അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. ഇപ്പോൾ തന്നെ ഞാൻ കേട്ടതനുസരിച്ച് വളരെ കൃത്യമായിട്ട് ലക്ഷ്മി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കൊന്നും ഇനി അവസരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വിച്ച് ഇട്ട പോലെ സമരം നിന്നു ഇല്ലേ? എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ അറിഞ്ഞ അനുസരിച്ച് യു പിയിലാണെന്ന് തോന്നുന്നു, അതോ കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ഈ അക്രമകാരികളായിട്ട് തിരിച്ചറിയപ്പെടുന്നവരുടെ സ്വത്തുവകകൾ കണ്ടെടുത്ത് റെയിൽവേയുടെ നഷ്ടം തീർക്കണമെന്ന്. അങ്ങനെ വല്ലതും ചെയ്താൽ ചെയ്യുമെന്ന് ഞാൻ ആശിക്കുക. ഒരാൾക്ക് കത്തിക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ വീട്ടിലെ സ്കൂട്ടറോ കാറോ എന്തു വേണേലും കത്തിച്ചുകൂടെ പ്രതിഷേധമായിട്ട്. റോഡിലിറങ്ങി പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആ കാലമൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ എന്ത് ന്യായമായ അവകാശമാണെങ്കിലും അല്ലെങ്കിൽ ആവശ്യമാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് സമൂഹം മൊത്തം നിരസിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ തയ്യാറായില്ല. കാരണം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് വളരെ നിരാശാജനകമാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വികൃതമായ ഒരു മുഖമാണ്. പ്രത്യേകിച്ച് രാജ്യത്തിനെയും രാജ്യസുരക്ഷയും നമ്മുടെ ഫോഴ്സിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ട്, ഫോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യമായിട്ട് പോലും അതിലൊരു രാഷ്ട്രീയത്തിന് ഉപരിയായ രാജ്യത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെട്ടിരിക്കുന്നു. അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം.
അതുപോലെ ഈ അന്വേഷണത്തിലൊക്കെ കണ്ടത് ഈ തെലങ്കാന പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ അവിടെ ഈ ട്രെയിനിങ് സ്ഥാപനങ്ങൾ നടത്തുമല്ലോ, അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുക മറ്റും ഉണ്ടായി. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്ത് ഈ അസ്പയറൻസ് ആയിട്ടുള്ള യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലും കണ്ടു മേജർ രവിയും ഇതിനെതിരെ ആദ്യം ഒന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൻ്റെ ഒരു സംശയം ഉണ്ടാകും. അവരുടെയൊക്കെ ഒരു സംശയത്തിനെ കുറിച്ച് ആർപ്പി അതിനെ കുറിച്ച് അത് പറയുന്നതിന് മുമ്പ് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് കൃത്യമായിട്ട് ഈ അക്രമത്തിലും അക്രമ സമരത്തിലും ഒരു പങ്കുണ്ട്, അതിൽ സംശയമില്ല. തെലങ്കാനയിലെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടാവും, വർഷങ്ങൾ മുമ്പ് ഏറ്റവും വലിയ ഒരു ആർമി റിക്രൂട്ട്മെന്റ് സ്കാം നടന്നത് ബീഹാറിലാണ്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ അക്രമം ആദ്യം നടന്നത്, ആദ്യഘട്ടത്തിൽ നടന്നത്. അപ്പോൾ ബീഹാറിലെ ഏജൻസികളായിരുന്നു അതിൻ്റെ പുറകിൽ. അത് കഴിഞ്ഞ ശേഷം തെലങ്കാനയിലേക്കും യു പിയിലേക്കും ഒക്കെ അക്രമം വ്യാപിക്കുകയായിരുന്നു. ഈ ഉദ്യോഗാർത്ഥികളുടെ നിങ്ങളുടെ ജോലി പോയി, നിങ്ങളുടെ ഭാവി പോയി, നിങ്ങൾ തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു തരത്തിൽ പ്രകോപിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കി വിട്ടത് ഈ ഏജൻറ്റുമാരാണ്. ഇവർക്ക് ഇതൊരു കാശ് കിട്ടുന്ന കാര്യമാണ്. പിന്നെ മേജർ രവി, അദ്ദേഹം സൈന്യത്തിൽ ഇരുന്ന ആളാണ്, വലിയ ഓപ്പറേഷനിലൊക്കെ പങ്കെടുത്താണ്. അദ്ദേഹത്തെ സൈന്യത്തിൻ്റെ ഒരു ശബ്ദമായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അദ്ദേഹവും ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം നമുക്ക് ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ളവർ ചിന്തിക്കേണ്ടത് അഗ്നിവീർ എന്നൊരു പദ്ധതി വന്ന സ്ഥിതിക്ക് അതിനുവേണ്ടി മോൾഡ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരിശീലന പരിപാടികൾ അദ്ദേഹം മാറ്റണം, അതാണ് ചെയ്യുന്നത്. അല്ലാതെ കണ്ണുമടച്ച് ഇതിനെ എതിർക്കുന്നത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആദ്യം പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടായ ഒരു ഇതായിരിക്കും, പക്ഷെ അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇത് കാർഗിൽ റിപ്പോർട്ടിലുള്ളതാണ്. കുറേ കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ 2 വർഷമായിട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, സൈന്യത്തിലെ ഓഫീസർമാരുടെ പ്രായം ഓൾറെഡി കുറച്ചു, യങ് ഓഫീസേഴ്സാണ് ഇപ്പം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ, ഫീൽഡിൽ യങ് ഓഫീസേഴ്സാണ്. അപ്പോൾ സൈന്യത്തിൻ്റെ പ്രായം ഓഫീസർമാരുടെ പ്രായം കുറച്ചു, അതനുസരിച്ച് സൈനികരുടെയും കൂടെ പ്രായം കുറച്ചാൽ തീർച്ചയായിട്ടും സേന കുറേ കൂടി എജൈലാവും, കുറേ കൂടി ഊർജ്ജസ്വലമാകും. അതുതന്നെയല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? അല്ലാതെ ഒരു എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടി കുറേ വർഷം അവിടെ ഇരുന്ന് ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിക്കേണ്ട ഒരു ഒരു വിഭാഗമല്ല സൈന്യം. അത് വെറും ഒരു ജോലിയല്ല, അത് ശരിക്കും പറഞ്ഞാൽ വോളണ്ടിയർ ഫോഴ്സാണ് സൈന്യം. വോളണ്ടിയർ ഫോഴ്സാണ്, അല്ലാതെ സെക്രട്ടേറിയറ്റിലെയോ കെ എസ് ആർ ടി സിയിലെയോ പോലെ ജോലിയല്ല. കെ എസ് ആർ ടി സി നമുക്ക് എല്ലാവർക്കും അറിയാം, കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വലിയ ശതമാനം പോകുന്നത് പെൻഷനാണ്. കെ എസ് ആർ ടി സി നടത്തുന്ന പോലെ ഇന്ത്യൻ സേനയെ നടത്താൻ പറ്റും. അപ്പം ഇതിൻ്റെ ടോട്ടൽ മനുഷ്യൻ്റെ പേഴ്സ്പെക്റ്റീവും മാറ്റണം, മാറ്റിയേ പറ്റൂ. ആ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് മാറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു ഇത് വന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം അവർ നടപ്പാക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രീയക്കാരനും പ്രധാനമന്ത്രിയായാൽ നടപ്പാക്കുന്ന കാര്യങ്ങളല്ല ഇത്. ഈ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഈ 2022 വേണ്ടി വൺ ടൈമായി 23 വയസ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 21 വയസ്സിന് ശേഷം മാക്സിമം റീറ്റെയിൻ ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ, അതിപ്പോൾ സ്റ്റേറ്റ് പോലീസിലായാലും പാരാമിലിറ്ററി ഫോഴ്സസിലായാലും, ഒപ്പം അവർക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സഹായം, ഒപ്പം തന്നെ ഒരു ഒരു നല്ലൊരു തുക കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു വർക്ക് കൾച്ചറിന് തന്നെ ആർ പി പറഞ്ഞതുപോലെ ഒരു വലിയ മാറ്റം വരുന്ന അല്ലേ, ഒരു സമഗ്രമായ മാറ്റം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ കാണാനിരിക്കുകയാണ്. ഇപ്പം ഒരു വലിയ വിഭാഗത്തെ ഒന്നും റീറ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല. 46,000 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 12,000 പേരെ മാത്രമാണ് റീറ്റെയിൻ ചെയ്യുന്നത്, അതായത് 25%. ബാക്കിയുള്ളവർ പുറത്തു പോവുകയാണ്. ഇത് ഇവർ ഡിസേബിൾഡ് ആയിട്ടൊന്നുമല്ല പുറത്തു പോകുന്നത്. 21-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 23-ാമത്തെ വയസ്സിൽ 11,00,000 രൂപയുമായിട്ടാണ് ഇവർ സമൂഹത്തിൽ പോകുന്നത്. എന്ത് ചെയ്യാം ഈ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ആർക്കാണ് 21-ാമത്തെ വയസ്സിൽ നേരത്തെ ജോലിയാവുന്നത് അല്ലെങ്കിൽ 23-ാമത്തെ വയസ്സിൽ ജോലിയാവുന്നത്? ഇവിടെ പോലീസിൽ പോലും, കേരള പോലീസിൽ പോലും പി എസ് സിയുടെ ടെസ്റ്റ് എഴുതി ലാസ്റ്റ് ചാൻസിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ച് അതിന് ഡിലേ ആയി സമരം ചെയ്ത് ആൾക്കാർ ജോലിക്കൊക്കെ കയറുന്ന പോലീസുകാരനായി അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറായി ഒക്കെ ജോലിക്ക് കയറുന്ന പ്രായം എത്രയാണെന്ന് ലക്ഷ്മി ഒന്ന് അന്വേഷിച്ചു നോക്ക്.
അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് 21-ാമത്തെ വയസ്സിൽ 23-ാമത്തെ വയസ്സിൽ അത്യാവശ്യം സൈനിക സേവനവും നടത്തി അത്യാവശ്യം ഡിസിപ്ലിനും ജീവിതത്തിൽ ഒരു കൃത്യമായ വീക്ഷണവും ലക്ഷ്യവും ഉണ്ടാക്കി ഒരാൾ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതൊരു നല്ല സിനിയറിയോ അല്ലേ? നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി, നമ്മൾ മാത്രമല്ല. ഇതിപ്പോഴെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അതെ, തീർച്ചയായും. ഈ ബയസ്ഡ് അല്ലാതെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു മലയാളി എന്ന നിലയിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താണ് സംസ്ഥാന ദ്രോഹി അല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊള്ളട്ടെ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശങ്ക എന്ന് കേട്ടപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന കാര്യം, ഒരു മാധ്യമ പ്രവർത്തകൻ നിലയിൽ ഈ PSC എഴുതിയ ചെറുപ്പക്കാർ ഈ പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് അറിഞ്ഞ് നിരാശപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ റോഡിലൂടെ ശയന പ്രദക്ഷിണം നടത്തിയ കാഴ്ചയൊക്കെ റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ലേ? എല്ലാവരും രാജ്യസ്നേഹമുള്ള ചെറുപ്പക്കാരായി മാറിപ്പോകുമോ എന്ന ആശങ്കയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ ഉള്ളത് എന്ന് ഒന്ന് തോന്നിപ്പോയി. അത് ഇടയിലൂടെ ഒന്ന് പറഞ്ഞു. അല്ല, അതും ഒരർത്ഥത്തിൽ സത്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവരെയും സൈന്യത്തിലൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ഈ പോകുന്ന അത്രയും പേരെങ്കിലും ഈ കല്ലെറിയാനും സത്യാഗ്രഹം നടത്താനും ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി സമരം ചെയ്യാനും പൊതുമുതൽ നശിപ്പിക്കാനും ഒന്നും അവരെ കിട്ടില്ല. അതിൻ്റെ ഒരു ആശങ്കയാണ്. പൊതുവേ രാജ്യത്തിന് ഗുണമാകുന്ന യാതൊരു കാര്യത്തിലും ഞങ്ങളുടെ പങ്കുണ്ടാവരുത് എന്ന് ഉറപ്പാക്കുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മുടെ പട്ടാളക്കാരെ കൊല്ലുകയും നമ്മുടെ ഒരു സംസ്ഥാനം തന്നെ അവരുടേതാണെന്ന് അവകാശപ്പെടുകയും നമ്മളുടെ പറ്റുന്നിടത്തെല്ലാം കുഴി അതിർത്തി മാന്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയെ അനുകൂലിക്കുക മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഇന്ത്യ ഉൾപ്പെടെ ചേർന്ന് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പരാതിപ്പെടുന്ന കൂട്ടരാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. അതികവിഞ്ഞ് അവരെ കുറിച്ച് എന്ത് ഇത് ചൈനയിലാ പറയുന്നതെന്ന് വെച്ചോളൂ. ഇവിടെ ആണല്ലോ ജനാധിപത്യവും മതേതരത്വവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കടന്ന് നിലവിളി കൂട്ടുന്നത്. ഈ അതിർത്തിയുടെ തൊട്ടപ്പുറത്തുള്ള ചൈനയില് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ചെയ്യരുത്, ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കരുത്, ഇന്ത്യയുടെ അതിർത്തി മാന്തരുത് എന്നൊക്കെ ഒന്ന് പറയുന്ന ഒരു ഒരു ആളെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അപ്പം ഈ ഒരു വലിയ ഇരട്ടത്താപ്പ. അപ്പം അതിൽ വലിയ കാര്യമില്ല, അവരെക്കുറിച്ച് ചർച്ച ചെയ്ത് പോലും സമയം കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതിൽ കൃത്യമായി ഒരു ഒരു വിഭാഗം, ഒരു പക്ഷേ സേനയിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത് പോയ മുതിർന്ന ആളുകൾ പറയുന്ന ഒരു സംശയം എന്ന രീതിയിൽ വായിച്ചറിഞ്ഞതാണ്. ഈ ഷോർട്ട് ടേം എൻലിസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സേനയുടെ മൊത്തത്തിലൊരു കോമ്പാക്റ്റബിലിറ്റി, നേരത്തെ പറഞ്ഞതുപോലെയാണോ, ഒരു പക്ഷേ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് സോൾജിയറായി ഇറങ്ങാൻ ഒരു 6-7-8 വർഷം വേണ്ടി വരും എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വളരെ ചെറിയ സമയത്തെ പരിശീലനം കൊണ്ട് എങ്ങനെ അത് സാധ്യമാകും എന്നുള്ളൊരു സംശയമുണ്ട്. അതിന് പുറത്ത് ഈ അഗ്നിവേഴ്സ് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് സ്കിൽസ് ഒരു പക്ഷേ ടെററിസത്തിന് വേണ്ടി അവരുടെ ടെന്യൂറിന് ശേഷം ഉപയോഗപ്പെടുത്തിയേക്കാം എന്നൊക്കെയുള്ള അതെല്ലാം കൃത്യമായി ഈ ഒരു സേനയുടെ എല്ലാം തലപ്പത്തിരിക്കുന്നവർ തന്നെ അത് തള്ളിക്കളഞ്ഞ സംശയങ്ങളാണ്. എങ്കിൽ പോലും അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ശരിയെല്ലാം തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ചയിൽ. അതിനെക്കുറിച്ചൊക്കെ എന്താണ് തോന്നുന്നത്? ഞാൻ അങ്ങോട്ട് ലക്ഷ്മിയോട് ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ, ഒന്ന് കാർഗിലാണ്, രണ്ട് ഗൽവാൻ ചൈനയുമായിട്ട്. ഈ രണ്ട് യുദ്ധങ്ങളിലും അല്ലെങ്കിൽ ഈ രണ്ട് ഏറ്റുമുട്ടലുകളിലും ഭാരതത്തിൻ്റെ മണ്ണ് നമ്മളുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ശത്രുവിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയും ശത്രു ശരിക്കും പകച്ചു പോകുന്ന വിധത്തിൽ യുദ്ധവീര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത എത്ര പേര് ഈ പറയുന്ന 7-8 വർഷം കഴിഞ്ഞവരാണ്? യങ്സ്റ്റേഴ്സാണ്. 3-4 വർഷം മാത്രം കമ്മീഷൻ കിട്ടിയ യങ് ഓഫീസേഴ്സാണ് യുദ്ധമുന്നണിയിൽ മുന്നിൽ നിന്നുകൊണ്ട് പട്ടാളക്കാരെ നയിച്ച് ഇവരെയെല്ലാം ഇവർക്കെല്ലാം എന്താ പറയുക, വലിയ അത്ഭുതമായിപ്പോയി. ഇത്രയും വലിയ പോരാട്ട വീര്യം കാണിച്ച് ശത്രുക്കൾ പോലും സല്യൂട്ട് ചെയ്ത യങ് ഓഫീസേഴ്സുണ്ട് കാർഗിലും ഗൾവാനിലും ഒക്കെ ഇല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ 7-8 വർഷം കഴിഞ്ഞ് ഇത് 7-8 വർഷത്തിന് ഇതൊരു പാഠ്യപദ്ധതിയൊന്നും അല്ലല്ലോ. അപ്പോൾ യങ് ഓഫീസേഴ്സാണ് അല്ലെങ്കിൽ യങ് ജവാൻസാണ് അവിടെ ബേസിക് ട്രെയിനിങ് ഉണ്ട്, ഒരു 6 മാസത്തെ ബേസിക് ട്രെയിനിങ്ങും മറ്റും. അത് കഴിഞ്ഞ് ഗ്രൂമിങ് ഉണ്ട്, അവനവൻ്റെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവനവനെ ഏതിലേക്കാണ് ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിന് 7-8 വർഷത്തെ കണക്ക് എവിടുന്നാണെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ 15 വർഷം
ഇപ്പോൾ സൈന്യത്തിലുണ്ട്. അതാണല്ലോ മാറ്റി മറിച്ച് നാലാക്കുന്നത്. ഈ 15 വർഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഒന്നാം ലോക മഹായുദ്ധകാലത്തും സാധാരണ ഒരു പട്ടാളക്കാരൻ്റെ സർവീസ് എന്ന് പറയുന്നത് വെറും 7 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 7 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് രണ്ടാം ലോകമായുദ്ധവും ഒന്നാം ലോകമായുദ്ധവും രണ്ടാം ലോകമായുദ്ധവും നടത്തിയ ആൾക്കാർ. അന്ന് ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഈ ഇതൊക്കെ വെറും ഒരു മിത്താണ്. പിന്നെ ഇതിലെ ഈ നമ്മൾ ഈ എടുക്കുന്ന മുഴുവൻ അഗ്നിവീരന്മാരെയും എടുത്ത് പുറന്തള്ളുകയല്ലോ. ഇതിൽ കുറേ ആൾക്കാർ പട്ടാളത്തിലേക്ക് തന്നെ കയറിപ്പോവല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ സേവനം ആവശ്യമുള്ളിടത്ത് അവർക്ക് കൂടുതൽ പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളവർക്ക് ബേസിക് പരിശീലനം കിട്ടുന്നു. അല്ലാതെ ഒരാൾ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് പട്ടാളക്കാരൻ എന്നുള്ള നിലയിലാകാൻ ഒരു പ്രത്യേക സമയം എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇന്ത്യ നേരിട്ട എല്ലാ അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇസ്രായേലിനെ നോക്കൂ, ഇസ്രായേൽ നിരന്തരം സംഘർഷത്തിലാണ്. ഇസ്രായേലിൻ്റെ സൈനികർ എല്ലാവരും ഈ പറയുന്ന പോലെ 7-8 വർഷം സർവീസ് ഉള്ളവരാണോ? അല്ല. അപ്പോൾ അതൊരു വളരെ തെറ്റായ ഒരു മിത്താണ്. രണ്ടാമത്തെ കാര്യം, ലക്ഷ്മി വെച്ച് ഇവരൊക്കെ ഇറങ്ങിയിട്ട് മേഴ്സിനറീസ് ആവും അല്ലെങ്കിൽ ഇവർ ഗുണ്ടകളായി മാറുമെന്നൊക്കെ, എന്ത് പരമവിഡ്ഢിത്വമാണത്. നേരത്തെ പറഞ്ഞ രണ്ടാം ലോകമായുദ്ധ കാലത്തിൻ്റെ തന്നെ കാര്യം ഞാൻ പറയാം. ഏതാണ്ട് 40 ലക്ഷം പട്ടാളക്കാർക്കാണ് രണ്ടാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടത്. ഇവരെ ഈ യുദ്ധത്തിന് വേണ്ടി പെട്ടെന്ന് എടുത്തതാണ്. ഇവർ ഈ യുദ്ധം കഴിഞ്ഞു, ഇവർ പോയി. 40 ലക്ഷം പേരാണ് ലോകത്ത് ഒരിടത്തും അങ്ങനെ ഒരു അക്രമം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. ഇവിടെ തന്നെ ഇന്ത്യയിൽ 60,000 പേര് ഒരു വർഷം സൈനിക സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. 15 വർഷത്തെ സർവീസ്. 30, 32, 35 ഒക്കെ വയസ്സുള്ളവരാണ്. അങ്ങനെ ഗുണ്ടകളും മേഴ്സിനറീസും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അവർക്കും ആവാമല്ലോ. ആരെയെങ്കിലും ഒരാളെയെങ്കിലും ഒരു പൂർവ്വ സൈനികനെ ഇങ്ങനെ കഞ്ചാവ് കടത്തിനും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെ കാണിക്കുന്ന വൃത്തികേടിനും അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാരണം ഇവർക്ക് ബേസിക്കലി ലഭിക്കുന്ന അച്ചടക്കവും ദേശസ്നേഹവും ഒക്കെ അവർക്ക് മറ്റ് ചില കാര്യങ്ങളിൽ ഒരു പക്ഷേ സിവിലിയൻ ലൈഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ അവിടെ ഒന്ന് ഇഴുകിച്ചേരാനും ഒക്കെ അല്പം സമയമെടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെ ട്രെയിനിങ് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യമാവാം. പക്ഷേ ബേസിക്കായിട്ട് ഒരു മനുഷ്യന് വേണ്ട അച്ചടക്കം, ജീവിത രീതി, അത്തരം കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ മേഴ്സിനറീസ് ആകുമെന്നുള്ളതിന് യാതൊരു സാധ്യതയും ഇല്ല. പിന്നെ അങ്ങനെ മേഴ്സിനറീസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ NCC കേഡറ്റ്സ് ഇല്ലേ, ഇവിടുത്തെ NCC കേഡറ്റ്സ് ആയിട്ട് 1,000,000 കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പരിശീലനം നടത്തുന്നുണ്ട്. ഇവരാരെങ്കിലും ഇത്തരം കേസുകളിൽ പെടുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പം ഇതൊക്കെ വെറുതെ സമൂഹത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ആരുടെയൊക്കെ ബുദ്ധിയിൽ ഉദിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിലൊന്നും നമ്മൾ ചെന്ന് വീണു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറയാം, ഇവർക്കെല്ലാം ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് അറുതേ. ഇവർക്കെല്ലാം ആവശ്യത്തിന് ഇപ്പം തന്നെ UP പറഞ്ഞിട്ടുണ്ട്, അവരെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിലേക്ക് CRPF, BSF, SSB, CISF എന്നൊക്കെ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്, അവിടേക്ക് ഇവർക്ക്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഇവരുടെ സ്കിൽസ് അനുസരിച്ചുള്ള, അത് സെക്യൂരിറ്റി ജോലിയൊന്നുമല്ല. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരാൾ വലിയ ഇതായിട്ട് പറയുന്നത് കേട്ടു, ഇവരൊക്കെ സെക്യൂരിറ്റി ഇവിടെ ഈ കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് പട്ടാളത്തിൽ നല്ല സേവനം നടത്തിയവരിവിടെ സെക്യൂരിറ്റി പണി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കഷ്ടമാണ് അവരുടെ സ്ഥിതി. അപ്പോൾ അതിനെക്കാട്ടി എന്തായാലും മെച്ചമായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാമെന്ന് ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ നമുക്കറിയാം ആനന്ദ് മഹീന്ദ്ര, അദ്ദേഹം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രൈവറ്റ് സെക്ടർ ആൾക്കാർ മുമ്പോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മേഴ്സിനറിയാവും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ഈ സമൂഹത്തിൽ ഒരു ഭീതി പരത്താനുള്ള കൃത്യമായ ഒരു പ്ലാനിൻ്റെ ഒരു ടൂൾ കിറ്റിൻ്റെ ഭാഗമാണത്, അല്ലേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഗ്നിപഥിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സംശയങ്ങളെക്കുറിച്ച് ഇത്രയും നാൾ കുറച്ചെങ്കിലും സംഗ്രഹമായത് നോക്കിക്കണ്ട് തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് അറിവുകൾ പങ്കുവെക്കുകയായിരുന്നു. കാരണം നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വന്നപ്പോൾ പലരും ചർച്ച ചെയ്തത് ഇതിൻ്റെ അക്രമം, ഇതുണ്ടാക്കുന്ന പ്രതിഷേധം, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മുടെ കേരളീയ മാധ്യമം അറിയാം. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ജനരോഷം, ഈ ഒരു ആംഗിളിലാണ് ഇവിടെ സ്റ്റോറി കൊടുത്തത്. ഇങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ തയ്യാറല്ല.
അവർക്ക് പറയേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ ജനരോഷം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് സംസാരിച്ചത്. ഒരു കാര്യം കൂടെ ഉണ്ട് ലക്ഷ്മി, ഇതുകൊണ്ട് ഈ സേനയ്ക്ക് എന്ത് മാറ്റം ഉണ്ടാവും, അത് അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ തിരിച്ചറിയും. സേന കൂടുതൽ ചെറുപ്പമാവും, കൂടുതൽ എജൈലാവും, കൂടുതൽ ബാറ്റിൽ റെഡി ആകും എന്ന് മാത്രമല്ല, നമ്മൾക്ക് ഇനിയും വരുന്ന ദശാബ്ദം വളരെ ക്രൂഷ്യലാണ്. കാരണം ചൈനയുടെ നിലപാടുകളും ചൈനയുടെ നീക്കങ്ങളും വളരെ കൃത്യമായി നോക്കിക്കാണേണ്ടവരാണ് നമ്മൾ. ചൈനയ്ക്കുള്ള അത്രയും അന്തർവാഹിനിയോ അല്ലെങ്കിൽ അത്രയും പ്രതിരോധ സജ്ജീകരണങ്ങളോ ഒരു പക്ഷേ എണ്ണത്തിൽ കുറവാണ് നമുക്ക്. നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ വീക്ക്നെസ്സിനെ കടന്ന് കയറേണ്ടത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. ഈവൻ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമ്മൾ ഇന്ത്യ മൊത്തം ഈ റോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ റോഡ് പോലും ഒരു പക്ഷേ നമുക്കൊരു യുദ്ധം വരികയാണെങ്കിൽ നമ്മളുടെ ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റും മറ്റ് കാര്യങ്ങളെ കുറേ കൂടി എളുപ്പമാക്കാൻ ഇത് സഹായിച്ചേക്കാം. കാരണം ഇന്ത്യക്ക് ചുറ്റും ചൈന ഒരു അദൃശ്യമായ ഒരു വലയം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ തന്നെ. നമ്മളും അതിനെ പ്രതിരോധിക്കാൻ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അതോടൊപ്പം സേന കൂടി ഈ പറയുന്ന വളരെ യങ്ങായ, എപ്പോൾ വേണമെങ്കിലും പ്രതിരോധിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു സേനയായിട്ട് അത് മാറണം. ഇപ്പോഴും ആണ് കൂടുതൽ ശക്തമാക്കാൻ ഇതൊരു ആവശ്യമാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെ പോസിറ്റിവിറ്റിയോടെയാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്. ഈ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ സേനയിൽ വരുന്ന മാറ്റങ്ങൾ, സേനയ്ക്ക് വരുന്ന യുവത്വത്തിൻ്റെ മുഖം, അത് നമുക്കറിയാം നമ്മുടെ യുവത്വമാണ് നമ്മുടെ ദേശത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിന് എന്തായാലും വളരെ പോസിറ്റീവായ ഒരു മാറ്റം തന്നെ ഈ അഗ്നിപഥ എന്ന സ്കീമിലൂടെ കൈവരും എന്നുള്ളത് ഉറപ്പ്. കാരണം ഇത് പെട്ടെന്നൊന്നും ഉണ്ടായതല്ല, ഇതൊരു 2 വർഷമായിട്ട് ചർച്ച ചെയ്താണ്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം നോക്കിയാണ്. തീർച്ചയായിട്ടും അത് രാജ്യത്തിനും രാജ്യസുരക്ഷയ്ക്കും നല്ലതാണ് എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറഞ്ഞു. അജിത് ദോവൽ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞു, ദ റിയൽ വൺസ് ആർ അറ്റ് ഹോം, ദേ ആർ പ്രിപ്പയറിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റോഡിൽ ഇറങ്ങി സമരം ചെയ്യുന്നവർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ സമരത്തിന്റെ പേരും ഒക്കെ കേട്ടടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഈ നല്ല മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം, വളരെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. എംആർഐ സ്കാൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും പറയുന്ന പോലെയാണ്, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്തേ. നമസ്കാരം.